വാസുദേവായ ധന്വന്തരയേ നമഃ. കാലം ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു. ഞാൻ അവനെയും അവൻ എന്നെയും ഒരുപാട് സ്നേഹിച്ചു. അമ്മേ, 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 നിന്റെ മൊബൈലിന് എന്തു പറ്റി? എത്തേണ്ട സമയം കഴിഞ്ഞപ്പോ മുതല് വിളിയോട് വിളിയ അച്ഛൻ. കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുക. ബാറ്ററി ചാർജ് തീർന്നതാ. എല്ലാരും കൂടി കാറിലാ പോകുന്നത്. വഴിയിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോന്നപ്പോ സമയം പോയി. നീ ആകെ കോലം കെട്ടു പോയല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോ ഇതിനേക്കാളും ഭേദായിരുന്നു. ഇനി അമ്മയുടെ കൂടെ തന്നെയല്ലേ? നീ വേഗം പോയി കുളിക്കാൻ നോക്ക്. അമ്മ അതിനു മുമ്പ് കുറച്ച് തണുത്തവെള്ളം കൊണ്ടുവാ, എനിക്ക് ദാഹിക്കുന്നു. സീരിയസ് ആണോ? ആ, എനിക്കറിയില്ല. ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും പോയോ? ഇല്ല, ഇന്നും നാളായിട്ട് എല്ലാവരും പോകും. എം സി എ കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താ പ്ലാൻ? മൂന്നാല് കമ്പനികളിലെ ക്യാമ്പസ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും ഹോപ്പുണ്ട്. ആ, പലർക്കും ഹോപ്പ് കാണും. നിനക്കോ? നന്നായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് അവൻ വിശേഷങ്ങൾ. ആ, എനിക്ക് നിന്നോട് ചില സംസാരിക്കാനുണ്ട്. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നോന്ന്? ഇത്തവണ ഞാൻ വന്നപ്പം മുതല് ഇവനെ കുറിച്ചുള്ള പരാതികളാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയി. അന്നാ പടം മറന്ന ദിവസമായിരുന്നു. അന്ന് കണ്ടില്ലേ, പിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ ട്യൂഷൻ ക്ലാസ് ചെല്ലുന്നില്ലെന്ന് മാഷിന്റെ പരാതിയോ? ആ മാഷിന്റെ ക്ലാസ് പരമ ബോറാ. ഈ ടൈമിന്റെ റിസൾട്ട് വന്നില്ലേ? ആ, മാത്സിന് എത്ര ഉണ്ട്? 97. കെമിസ്ട്രിക്കോ? 96. ഏതായാലും പഴയ പോലല്ല. പഠിപ്പിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അവനിപ്പോ നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ചെയ്യുന്ന എല്ലാ തലതിരിഞ്ഞ കാര്യത്തിലും അവൻ അവൻ്റെതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്.
അച്ഛനെന്താ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞ്? എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാ. നീ വന്നിട്ടാകാന്ന് കരുതി തൊട്ടിട്ടില്ല. അയ്യോ അച്ഛൻ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. അതൊന്നും സാരമില്ല. യു ക്യാൻ ബ്രേക്ക് ദ ഫാസ്റ്റ് വിത്ത് ദിസ്. രണ്ട് ചോട്ട അങ്ങോട്ട് അടിച്ചാൽ കുളിക്കാനും ഒരു രസം ഉണ്ടാവും. നിന്റെ അമ്മ രാവിലെ മുതൽ അടുക്കള യുദ്ധം. രണ്ട് ദിവസം നീ അജീർണം പിടിച്ച് കിടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഏയ് അതൊന്നുമില്ല, അമ്മ ഉണ്ടാക്കുന്ന എന്ത് മൂക്കുമുട്ട കഴിക്കാം, ഒരു കുഴപ്പം വരില്ല. ഓ, അച്ഛൻ വർഷങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ മോനെ. പക്ഷെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യാ അച്ഛൻ അടുക്കള കയറുമ്പോഴാ. ഇടയ്ക്ക് അച്ഛനെ പറ്റി എന്തെങ്കിലും ആലോചിക്കുമ്പോ മീൻപീരിയുടെ സ്വാദം നാക്കിൽ വരിക. തവ വിരഹേ വനമാലി സഖി സീതതിരാതേ. തവ വിരഹേ വനമാലി സീതതിരാതേ. തവ വിരഹേ വനമാലി വനമാലി വനമാലി. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്വജന്തുപലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം. നാല് രൂപ വന്നിട്ട് കുറെ നേരമായോ? ആ, നീ ഇന്നലെ എവിടെ ആയിരുന്നു? കുറെ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, നിന്നെ കണ്ടാ പറയില്ല. മാൻ, നോ വേ മാൻ, 4 days, no sleep, nothing. മായോ? ഗ്രാഫിക് സോഫ്റ്റ്വെയർ ആ മനുഷ്യൻ. ഒരു ആഡ് ഫിലിം ചെയ്യണം, ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം, തീർത്തു കൊടുത്തു. ഈ വിനു ഇപ്പൊ എവിടെ ഉണ്ടാവും? അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി ഓഫീസിൽ എത്തിയാലേ അവൻ ഫോൺ ഓൺ ചെയ്യും. അത് ശരി. ആ ആനന്ദേ, നിനക്ക് ഇന്നലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? ആ, ഇവിടെ തന്നെയുള്ള ഒരു കമ്പനിയാ, വേണമെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യാം. നീ ആദ്യം MBA കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് പോരാ ജോലി. ഞാനും വിനുവിനോട് ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തു. അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിന് കോഴിക്കാലോ, പിന്നെ ഉള്ളത് വീട്ടിലെ പാട്ട് ക്ലാസ്സാ, അതുകൊണ്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യണ്ടേടാ. കഷ്ടി ഒരു വർഷം കൂടിയല്ലേ. ഏതെങ്കിലും ഒരു ചെറുകിട കമ്പനിയിൽ കയറി പറ്റിയാ പിന്നെ അവിടെ സെറ്റിൽ ചെയ്യാനാ തോന്നുക, ഗ്രോത്ത് ഉണ്ടാവില്ല. സംഭവം സംഭവിച്ചു, ഞാനിതൊരു പെണ്ണുങ്ങളെ പുറകെ നടന്നിട്ടില്ല. ഈ പരിപാടി നമുക്ക് പറ്റത്തൂല. പല പെൺകുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട്, ചിലരോടൊക്കെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഇതേവരെ ഒരു പെൺകുട്ടി ഫോളോ ചെയ്യാനോ ശല്യം ചെയ്യാനോ ഞാനും പോയിട്ടില്ല. അതെനിക്കറിയാടാ, പക്ഷെ എന്നാലും നീ ഇത്ര സീരിയസ് ആവുന്നത്. അവൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവളാണ് എൻ്റെ പെണ്ണ്, എൻ്റെ അമ്മയാണ് സത്യം. കേൾക്കേണമേ, നീ തെളിക്കും
സമയത്തിന് വീട്ടിൽ കയറി മുളഞ്ഞോണം, തെണ്ടി തിരിഞ്ഞ് നടന്നാലുണ്ടല്ലോ. എവിടേക്കെങ്കിലും ഇറങ്ങി പോവാത്തത് മമ്മി ഒരാളെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ശരിക്കും മടുത്തു. മണി 9:30 ആയി, ഊണഴിക്കാം. അപ്പച്ചന് ദേഷ്യം വന്നാ നിനക്കറിയാലോ. സാരമാക്കണ്ട, പാട. എനിക്ക് വിഷമില്ല. അതെന്താ? ഒന്നുമില്ല, വേണ്ട. അപ്പച്ചനെ തോൽപ്പിക്കാൻ എന്റെ മുമ്പ് ഭക്ഷണത്തോട് പിണങ്ങണ്ട, അതൊരു കാര്യമില്ല. പലിശ മുഴുവനും ഉണ്ടോ? ഓ, കുടിശ്ശികാരുടെയൊക്കെ? ആ തോമസിന്റെ മാത്രം. ഇപ്പൊ തരാനൊക്കെയാലും അവന്റെ പെമ്പർ നോത്തി നിന്നോട് ചിരിച്ചു പറഞ്ഞാണോ അല്ലേ? അവന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ ആയിട്ട് ആശുപത്രിയിലാ. അതുകൊണ്ട് അവന്റെ ആര് ചത്താലും ജീവിച്ചാലും കൊള്ളാം, നാളെ പണം കിട്ടിയിരിക്കണം, മുതലടക്കാം. വാങ്ങിച്ചോളാം. ആ പണം കിട്ടിയാലും വെറുതെ പോരണ്ട, ഭാര്യയുടെ മുമ്പിൽ തന്നെ നിർത്തി മുഖം അടച്ചിട്ടെണ്ണം പൊട്ടിച്ചേര്. എന്താ? ആ ചെയ്തോളാം. ആ മോളെ, ഇന്നലെ തന്ന പൈസന്ന് 1,000 രൂപ എടുത്തു കൊടുത്തേക്ക്. നിനക്ക് വല്ല പൈസയും വേണോ? ഫീസിനോ മറ്റോ? വേണ്ട, ഇന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഊണഴിക്കാൻ അപ്പച്ചൻ വരുമോ? നീ എപ്പോഴെത്തും? 1 മണിയാവും. ഞാനേ 1:30 എത്താം. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ. നിനക്ക് കോളേജിൽ പോകാൻ നേരായില്ലേ, പുറപ്പെടാൻ നോക്കിയോ? ഇവിടെ കിടന്ന് തിരിയണ്ട, പുറപ്പെടാൻ പോവാണ്. അപ്പച്ചൻ പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ തരാം. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും മുടക്കം വരാറില്ലല്ലോ. പണം കൊണ്ടെല്ലാം വാങ്ങാമെന്ന് എന്റെ മക്കൾക്കെങ്കിലും തോന്നാതിരിക്കട്ടെ. വൈകണ്ട, കഴിക്ക്. മേഘമായൻ താഴ്വരയിൽ താളം
ഉണർവിൽ നെഞ്ചിലാണും വൺചിരാടിൻ നാളം പോൽ നിന്നാലും നീ വേനൽ പുഴയിൽ തിളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി ഇഷ്ടമുള്ളവരോട് അത് അത് നേരിൽ പറയാൻ പറ്റണമെന്നില്ല. ഇഷ്ടത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് രഞ്ജി. ഞാൻ ബാക്ക്ഔട്ട് ചെയ്താലോ എന്ന് ആലോചിക്ക. അതെന്തിന്? അത് നമ്മൾ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് അവസാനം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവള് പറയും, എനിക്കൊരാളെ പ്രേമിക്കണമായിരുന്നെങ്കിൽ അത് മുമ്പേ ആവാമായിരുന്നു എന്ന്. അത് അതിലും വലിയ സങ്കടമാണ്. നിന്റെ മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ തോന്നുന്നത്. മറിച്ചാണ് അവളുടെ സ്റ്റാൻഡെങ്കിലോ? അറിയിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് അറിയണമെന്ന് തോന്നി. കുറച്ച് ദിവസമായി തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ബസ് സ്റ്റോപ്പിലും വഴിയിലും കോളേജിനടുത്തും. ഇനി അത് വേണ്ട. എനിക്ക് പ്രേമിക്കണമായിരുന്നെങ്കിൽ അത് മുൻപേ ആകാമായിരുന്നു. താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെ.
സിന്ധൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യ മൗലി സ്ഫുരധാര നായക ശേഖരാം മുത്തച്ഛന്റെ അടുത്ത് പോയിട്ട് അച്ഛൻ വന്നില്ല അമ്മേ. വിളിച്ചിരുന്നു, വൈകിട്ടേ വരൂ. അമ്മയിരുന്നേ എന്താടാ? ഒന്നുമില്ല. നിനക്ക് കാപ്പി എടുക്കട്ടെ? വേണ്ട അമ്മേ, എനിക്ക് വേണം. എണീക്കട, ഇരിക്കമ്മേ. ഇതിലും തൊട്ടെ, തൊട. എന്താടാ ഇപ്പൊ എനിക്ക് ഉറപ്പായി? നീ എന്തൊക്കെ പറയണേ? അമ്മ കാപ്പി. പോടാ പോടാ, നീ പോടാ. തുടങ്ങി. മരുന്നെടുത്തു വെച്ചിട്ട് കഴിക്കാൻ മറക്കുന്ന ശീലം ഇപ്പൊ അച്ഛനില്ലല്ലേ? നിന്റെ അമ്മ പോയതോടെ ആ ദുശീലങ്ങളൊക്കെ മാറി. പുറകെ നടന്ന് ഓർമ്മിപ്പിക്കാൻ ആളുണ്ടെങ്കിലല്ലേ നമുക്ക് സൗകര്യം പോലെ മറക്കാൻ പറ്റൂ. വാ. പ്രായം 19-22 നിനക്ക്. പ്രഷർ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് ശരീരം ശല്യപ്പെടുത്താറുണ്ടോ? തൽക്കാലം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അട്ടെ, അച്ഛനെ നോക്കാൻ ഡോക്ടർ എല്ലാ ആഴ്ചയിലും വരാറില്ലേ? ഓ, ഈ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളിരിക്ക, വേറെ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ അതും കൂടെ മാറ്റിത്തരണേ. നീ വയസ്സുകാലത്ത് ദൈവത്തോട് ഞാൻ എങ്ങനെ കോതിക്കറോ പറയുന്നേ. അവിടുത്തെ തിരക്കിൽ പെട്ടുപോകുമ്പോ വേണ്ടപ്പെട്ട പലതും മറന്നു പോവാണ്. കഴിഞ്ഞ തവണ അമ്മയുടെ ശ്രാദ്ധം കൂട്ടാൻ പോലും പറ്റിയില്ല. അതിലൊന്നും ഒന്നുമില്ല ബാല, ഒരു മനസംതൃപ്തി അത്രേ ഉള്ളൂ. ആ ആയിരിക്കും, പക്ഷേ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെയല്ല അച്ഛ. അതൊന്നും നമ്മുടെ നിശ്ചയങ്ങളല്ല. ആ പിന്നെ രജനയോടും പിള്ളേരോടൊന്ന് ഇവിടെ വരെ വരാൻ പറ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒന്ന് കാണണം. എന്നാ പിന്നെ നീ വൈകിക്കണ്ടേ, ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളല്ലേ. ഞാൻ വിളിക്കാം ഇടയ്ക്ക്. ആ ആയിക്കോട്ടെ ബാല. എന്താ അച്ഛ? ഒന്നുമില്ല, പോയി വാ. അടുത്ത തവണ ഞാൻ വരുമ്പോഴേക്കും അച്ഛൻ ഒരുപക്ഷെ എന്താ പറയുക, ഉള്ളിൽ പതിവില്ലാത്ത എന്തോ ഒരു പേടി പോലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ, ഈ ഗൾഫ് ലൈഫ് അവസാനിപ്പിക്കാറായില്ലേ അച്ഛന്? ഞങ്ങൾക്കൊക്കെ അച്ഛനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ? അമ്മ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? മറ്റാരേക്കാളും കൂടുതലായിട്ട് അതൊക്കെ അച്ഛൻ അറിയാം രഞ്ജി. എങ്കിലിനി അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിക്കൂടെ അച്ഛന്? ഈ വർഷം കൂടി കഴിഞ്ഞാൽ എന്റെ പഠിപ്പിത്തീരും. അർജുൻ എത്ര വേണമെങ്കിലും പഠിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ സ്വസ്ഥായിക്കൂടെ അച്ഛന്? ശരിയാ. മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആയി, വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിപ്പോരാം. പക്ഷേ തൊഴിൽ ചെയ്യാൻ ശേഷി ഉണ്ടായിരുന്ന കാലത്ത് അത് മുഴുവനായി ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള പശ്ചാത്താപം 10 വർഷം കഴിഞ്ഞ് തോന്നാൻ പാടില്ല. ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും മടങ്ങില്ല എന്ന് വിചാരിക്കും. പ്രാണിക്കൂട്ടം പ്രകാശം തേടി ചെല്ലുന്ന പോലെ വീണ്ടും മടങ്ങും. എന്തിന്? പണം സമ്പാദിക്കാനുള്ള ആർത്തിയോ? അല്ല, അത് മാത്രമല്ല, ഒരു പുരുഷന് മറ്റെന്തിലും വിലപ്പെട്ടത് സ്വന്തം തൊഴിലാണ് മോനെ. എത്ര നാൾ ആവർത്തിച്ചാലും മടുക്കാതെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അവന്റെ ജോലിയാണ്, അതുമാത്രമാണ്.
അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഇത്തവണയാണെങ്കില് മഴ നമ്മളെ കാര്യമായിട്ട് ചതിച്ചില്ല. അല്ല രജനി, അത് പിന്നെ നാട്ടില് നമ്മള് വാങ്ങിയ പറമ്പിലേ നല്ല കാഫലമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് അടുത്ത മാസം ഇപ്പോ ദുബായ് ഫെസ്റ്റിവൽ തുടങ്ങും, പിന്നെ അങ്ങോട്ട് ബിസിയാ, എങ്ങനെ സമയം ചെലവഴിക്കുന്നു എനിക്കെന്ന് അറിഞ്ഞൂടാ. ഞാൻ ആദ്യം കാണണം അങ്ങോട്ട് തുടങ്ങി. ഇതെന്താ ഞാൻ ആദ്യമായിട്ടാണോ ദുബായിക്ക് പോകുന്നത്? ഞാൻ അവിടെ പോയിട്ട് വിളിക്കാം. എന്തിനാടാ മാക്രി തരേന്നെ? നീ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്നു വേണ്ട. നോക്ക്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 35 കൂടുതൽ മാർക്ക് വാങ്ങി എന്ന് അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം. അച്ഛൻ നിനക്ക് അഡ്മിഷൻ വാങ്ങിച്ചു. അച്ഛൻ വിൽ ബൈ അഡ്മിഷൻ വിത്ത് മണി. അത് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. പഠിക്കേ പഠിക്കേ എന്ന് പറഞ്ഞ എന്റെ കൊച്ചിനെ കൊച്ചുണ്ണി ആക്കരുത്. ഞാൻ പറഞ്ഞേക്കും ക്യാമ്പസ് സെലക്ഷൻ കിട്ടുമല്ലോ. കിട്ടും. വെറുതെ അമ്മയുടെ സാരത്തുമ്പോ പിടിച്ച് നടന്നേക്കരുത് കേട്ടോ. ആ വണ്ടി വിടെ. ഹലോ നീതു, ഞാൻ രഞ്ജിത്താണ്. ഞാനിപ്പോ വിളിച്ചത് അന്ന് സംസാരിച്ചപ്പോ മരിയ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നല്ലേ. പക്ഷെ നീതു, അവളുടെ ക്യാരക്ടർ എനിക്കറിയാം. ഈ പ്രേമം എന്ന് പറയുന്നതിലൊന്നും അവൾക്ക് ഒരു വിശ്വാസമില്ല. പിന്നെ രഞ്ജിത്തിന് വേണ്ടി മരിയോട് സംസാരിക്കണമെന്നാണെങ്കിൽ സോറി, അതെനിക്ക് പറ്റില്ല. നീതു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല വിളിച്ചത്. അറിയാം, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. നീതു പ്ലീസ്. ഓക്കേ, എനിക്ക് പറ്റാവുന്ന ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കാം. പക്ഷേ അവള് മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്? പ്രോമിസ്. എന്നാ ഗുഡ് നൈറ്റ്. നീതു, യു ആർ എ ഗുഡ് ഫ്രണ്ട്. മരിയുടെ മാത്രമല്ല എന്റെയും. ഗുഡ് നൈറ്റ്. വന്നിട്ട് കുറെ നേരമായോ? ഒരു 15 മിനിറ്റ്. രഞ്ജിത്ത് കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങൾ കരുതിയത്. നീതു പറഞ്ഞിരിക്കല്ലോ അല്ലേ, ഇവിടെ വെച്ച് ഇയാളെ ഒന്ന് നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതല്ലേ? അതെ, പക്ഷേ അത് തന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളൂ. മരിയ, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഇപ്പൊ പറയണമെന്നില്ല. ഏ, പണ്ടേ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച തീരുമാനമാണ്. എന്റെ ജീവിതവും വിവാഹവും ഒക്കെ നിശ്ചയിക്കാനുള്ള അവകാശം എന്റെ വീട്ടുകാർക്കാണ്. അവര് നിശ്ചയിക്കുന്ന സമയം, അവര് പറയുന്ന ആൾ, അതിനപ്പുറത്തൊരു തീരുമാനം എനിക്കില്ല. പിന്നെ ഞാൻ കാരണം ഒരാൾ അയാളുടെ സമയം കളയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ ഇന്നിവിടെ വരാന്ന് തന്നെ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഒരേ കാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇയാളുടെ വീട്ടുകാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിപ്പോ മനസ്സിലായി. ഐ ആം സോറി, റിയലി സോറി. കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നി. അത് തുറന്നു പറയാനും സ്നേഹം തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ മനസ്സ് ഞാൻ കാണാതെ പോയി. അത് എന്റെ വിട്ടതാണ്. ഇനി തമ്മിൽ കാണാതിരിക്കാൻ ശ്രമിക്കാം. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. ബൈ.
മരിയാ മരിയാ എന്താ അപ്പച്ച? ഒരു ചായ. നിന്നെ മോളെ ആരെങ്കിലും ശല്യം ചെയ്യുണ്ടായോ? വഴിയിലെങ്ങാനും വെച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബസ് സ്റ്റോപ്പിൽ. അതെന്റെ കൂടെയുള്ള നീതുവിന്റെ ചേട്ടനാ. അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയണം, ആരും അപ്പച്ചനോട് പറഞ്ഞേ? ആരും ആവട്ടെ, മോളെ ചെല്ല്. ഇനി ഞാൻ കഴിക്കണമെങ്കിൽ ഇവൻ കാര്യം പറയണം. അതറിയാം, അത്ര വലിയ പാടൊന്നുമില്ല. ആ ഏസയുടെ മകള് ഗ്രീൻ സിഗ്നലിനെ അടിച്ചാണ്, അതായി ആഘോഷം. അല്ലടാ അല്ലടാ, അത് അവസാനിച്ചെന്റെ ഈ പാർട്ടി. എന്താ നീ പറഞ്ഞേ? അതേടാ, ഇറ്റ്സ് ഓവർ, തുടങ്ങുന്നതിന് മുമ്പേ തീർന്നു. അതങ്ങനെ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞു. ശരിക്കും ശരിക്കും മാത്രമല്ല, എനിക്കത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. അത് നടക്കൊന്നുമില്ല. നിന്നെ താല്പര്യമില്ലാന്ന് മുഖോടിച്ച് പറയാൻ മാത്രം ആരാടാ അവള്? വണ്ടി എടുക്ക്, നമുക്ക് ഇപ്പൊ തന്നെ അവരോട് നേരിട്ട് ചോദിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല അവള്. എന്താ? അതേടാ, എനിക്കിപ്പോ അവളോട് ബഹുമാനമാ തോന്നുന്നേ. ഞാൻ പുറകെ നടന്ന് പ്രേമിച്ച് ചീത്തയാക്കേണ്ട പെൺകുട്ടിയല്ല അവള്. ഞാനിപ്പോ ശരിക്കും റിലാക്സ്ഡ് ആണ്, ഒരു ഭാരമൊഴിഞ്ഞ സുഖം. ഇതല്ല വേണ്ടത്, എനിക്ക് എനിക്കൊരു കീർത്തനം കേൾക്കണം. തുളസി ദളമുള്ള ചേ സന്തോഷമുക പൂജിന്തു, തുളസി ദളമുള്ള ചേ സന്തോഷമുക സന്തോഷമുക പൂജിന്തു. പലുമാറു ചിരകാലം പരമാത്മുനി പാദമൂലമു തുളസി സരസീരുഹ പുന്നാഗ ചമ്പക പാഗാട്ടല കുറുവക കരവീരമല്ലിക സുഗന്ധരാജ സുമമുൾ ധരണി വിയോക്ക പര്യായമു ധർമാത്മുനി സാകേത നിരപമഗമധരണി വിയോക്ക പര്യായമു സരിനി സനിര പദമാ ഗരിഗാരിഗാമപമധരണി വിയോക്ക പര്യായമു പദപമപമഗരി സരിഗമധരണി വിയോക്ക സദരി സാരിഗമപദപമപദനി സരിഗമപമയരി സദരി സനിദനിദരിരരിസനിദരിസന്നിദപസാനിദപമദപമഗരിഗമധരണി വിയോക്ക പര്യായം ധർമാത്മുനി സാകേത പുറവാ സന്തോഷമുക പൂജിന്തു. ആ
പ്രൊഫസറുടെ ഭാവം കണ്ട അയാളെക്കാളും വലിയൊരു ടീച്ചർ ഈ ലോകത്തില്ലെന്ന് മട്ട. ഈ സെമിസ്റ്ററിൽ ഇന്റേണൽ അസസ്മെന്റ് മാർക്കിനെ പേടിച്ച എല്ലാരും സഹിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞാ പ്രിൻസിക്ക് കംപ്ലൈന്റ് ചെയ്യുന്ന പലരും പറയുന്നത് ആള് പഠിക്കുന്ന കാലത്ത് തയ്യാറാക്കിയ നോട്ട്സാ ഇപ്പോഴും തരുന്നത്. എന്നിട്ട് സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഭാവം. മരിയ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാം. കണ്ണും കാതൊക്കെ കൊട്ടിയടിച്ച് നീ എങ്ങോട്ടേ ഓടിപ്പോന്നെ? എന്താ മനസ്സിൽ? അത് എനിക്ക് എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. രഞ്ജിത്തിനെ മാധവം രാധിക സഖി സഖി നിന്ദതി ചന്ദന നിന്ദു കിരണ മനു നിന്ദതി ഖേദമധീതം വ്യാളനിലയമിളനേന കരളമിവ കലയതി മലയ സമീരേ സാവിരഹേ തവദീന കൃഷ്ണ. എവിടെയായിരുന്നു മനസ്സ്? എന്റെ പാട്ട് കേട്ട് നിന്നല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിൽ നിന്നങ്ങോട്ട് കുടഞ്ഞു കളയാൻ പറ്റുന്നില്ല അല്ലേ? ഏയ് അതൊന്നുമല്ല, മനസ്സൊരു വെള്ളപ്പേപ്പർ പോലെ ആക്കി തരണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പരീക്ഷയല്ലേ വരുന്നേ, എല്ലാം ആദ്യം പോലെ തുറണം. അത് നന്നായി. നീ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ വിടണം. ഞാൻ ആ വഴിക്കല്ല, നീ ഒരു ഓട്ടോ വിളിച്ചു പോകും. ഇതല്ലേ നിനക്ക് എളുപ്പം? എന്നാലും വേണ്ട, നീ പൊക്കോ. രഞ്ജി, ബസ് സ്റ്റോപ്പിൽ അവളുണ്ടാവും അല്ലേ? ഞാനൊരാളെ കാണണ്ടാൻ തീരുമാനിച്ച അയാള് തൊട്ടടുത്തുണ്ടായാലും ഞാൻ കാണില്ല. പൊട്ടടാ. ഹലോ. അന്ന് അന്ന് ചോദിച്ചല്ലേ നന്നായിരുന്നു, എല്ലാ പരീക്ഷകളും നന്നായിരുന്നു. അതിന് ഇപ്പോഴെന്തിനാ മറുപടി പറഞ്ഞു? എനിക്ക് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. ഒരു ഒരു എന്താ എന്താ പറയാൻ വന്നത്? മറിയ, അന്ന് പറഞ്ഞ തടസ്സങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പച്ചൻ, ദൈവങ്ങൾ. അതെ, പക്ഷേ ഒന്നിനു മാത്രം മാറ്റം. അത് മറിയയുടെ മനസ്സിനാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഞാൻ പോകുന്നു, കാണാം. എപ്പോ? എപ്പോഴും. Thank you.
അതെ മമ്മി, ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറയണേ. 15-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഡി ഡി അയക്കണം, അല്ലെങ്കിൽ എന്റെ ഒരു വർഷം വെറുതെ പോണേ. നിങ്ങൾക്ക് ആർക്കും എന്താ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം ദീപു? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലേ, പിന്നെ എന്തിനാ? എന്നും മമ്മി സ്വയം വിശ്വസിപ്പിച്ച് വെച്ചിരിക്കല്ലേ, അപ്പൊ ഒരു കാര്യത്തിൽ ഇടപെടണ്ടല്ലോ. സ്വന്തം കാര്യം നോക്കി ഇതിനുള്ളിൽ കഴിയണം, അത്രേ ആഗ്രഹമുള്ള മമ്മിക്ക് മറ്റൊരാളെയും ശ്രദ്ധിക്കണ്ട. നീ ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, എന്റെ കയ്യിൽ പണമല്ല. ഈ വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് ഞാനല്ലല്ലോ, ആണോ? ഇത് പറഞ്ഞെല്ലാം തീർന്നല്ലോ അല്ലേ. എന്താ ആവശ്യപ്പെട്ടാലും മമ്മിക്ക് രണ്ടേ രണ്ട് ഉത്തരവുള്ളൂ, അറിയില്ല ചോദിക്കണ്ട. അതേടാ, നിങ്ങളെ വളർത്താനും സമയാസമയത്ത് ഭക്ഷണം തരാനും മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ട. അങ്ങനെ വളർത്താനാണെങ്കിൽ നിന്റെ മക്കള് വല്ല പട്ടിയെ പൂച്ചി വളർത്തിയ പോരെ. ദീപു വെറുതെ അല്ല, അപ്പച്ചൻ വർഷങ്ങളായിട്ട് മമ്മിയോട് മിണ്ടാത്ത. അവന്റെ അപ്പച്ചനെ പോലെ അവനും മുതിർന്ന ഒരാളായി പോയി അല്ലേ മോളെ? മമ്മി വിഷമിക്കണ്ട, സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സങ്കടം കൊണ്ട് ദേഷ്യപ്പെട്ടതാവും അവൻ. നീ പഠിക്കാ? ഏയ് അല്ല, 15-ാം തീയതിക്ക് മുന്നല്ലേ ഡി ഡി അയക്കേണ്ടത്. അപ്പച്ചൻ തരുന്നതിന് ഞാൻ എടുത്തു വെച്ച പൈസയാ. മമ്മിയോട് നീ ഇത്തിരി കടന്നു പറഞ്ഞു, നമ്മൾ എങ്ങനെയെങ്കിലും വളർന്നാ മതിയായിരുന്നു എന്നാണെങ്കിൽ മമ്മിക്ക് പണ്ടേ നമ്മളെ ഉപേക്ഷിക്കാമായിരുന്നു. അതിന് തയ്യാറാവാതിരുന്നത് സ്നേഹം കൊണ്ടാ. എത്ര ദേഷ്യം വന്നാലും അത് മറക്കരുത്. ഇനി ശ്രദ്ധിച്ചാ മതി. എന്തോ ഒരിക്കൽ സലാം പറഞ്ഞു പിരിഞ്ഞത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ടല്ല, ഇങ്ങനൊരു സ്ഥലത്തല്ല നമ്മൾ വരേണ്ടിയിരുന്നത്. ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണോ? അല്ല, ഒരു പ്രത്യേകതരം ആൾക്കാരും ഒരു പ്രത്യേകതരം ഭക്ഷണവും. നമുക്ക് സാധാരണക്കാർ വരുന്ന എവിടേക്കെങ്കിലും പോവാം. അങ്ങനെയാണെങ്കിൽ എല്ലാരും പോകുന്നൊരു സ്ഥലമുണ്ട് അവിടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം അറിയോ? ഇന്ത്യൻ കോഫി ഹൗസും മസാല ദോശയും. യെപ്, ദാ ഇത് പിടിക്ക്. എന്താ ഇത്? നോക്ക്. കർത്താവേ, ഇനി എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കും. എന്നുവെച്ചാ? എന്നുവെച്ചാ രാത്രിയോ പകലോ എപ്പ തോന്നോ അപ്പോഴൊക്കെ. ഇതെങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും? അത് മറിയുടെ കാര്യമാണ്. ഇതൊന്നും വേണ്ട കേട്ടോ, അപ്പച്ചനെങ്ങാനും അറിഞ്ഞാ. എനിക്ക് ഇയാളുടെ ശബ്ദം കേൾക്കണം തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കും, ആ നിമിഷം എന്റെ കാതോർത്തുണ്ടാവണം. പക്ഷേ അത് ഞാൻ വീട്ടിലുള്ളപ്പോ വേണ്ട. ആ ഉറപ്പ് എനിക്ക് തരാൻ പറ്റില്ല. എന്റെ കർത്താവേ, ഇയാള് പേടിക്കാതെ. ഇയാളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കുറെ കൂടി സമയമുണ്ടായിരുന്നെങ്കിൽ എന്നാ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മറ്റൊരു കാര്യത്തിനും ഇപ്പൊ സമയം തികയതായി. പണ്ട് ഞാൻ എത്രമാത്രം ഫ്രീ ആയിരുന്നു എന്നറിയോ? ഞാൻ കാരണമാണോ? അതിലും സത്യമില്ലാതില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ പാത്തും പതുങ്ങിയും കാണുന്നേ? അല്ലാതെ പിന്നെ? നമുക്ക് തോന്നുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയണം, സംസാരിക്കാൻ പറ്റണം. നല്ല കാര്യമായി. അതിലെന്താ തെറ്റ്? അത് നമ്മുടെ അവകാശമാണ്. ഇപ്പൊ രഞ്ജി സ്വന്തം ഭാഗത്തു നിന്ന് മാത്രമേ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. മുൻപ് റെസ്റ്റോറന്റിൽ വെച്ച് എന്റെ ഉള്ളിൽ എന്താണെന്ന് ഓർക്കാതെ സ്നേഹം പറയാൻ വന്നില്ലേ? അതേ മനസ്സായിപ്പൊ രഞ്ജിക്ക്. ഒരു തനി ആണിന്റെ മേബി മനസ്സിന്റെ തോന്നൽ നമ്മളെന്തിനാ മറച്ചു വെക്കുന്നേ? ഇന്ന് രാത്രി ഞാൻ ഇയാളുടെ മുറിയിൽ വരും. എന്താ പറഞ്ഞേ? ഞാൻ ഇന്ന് രാത്രി ഇയാളുടെ മുറിയിൽ വരും. ഇയാൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്?
ഇയാളുടെ മുറിയുടെ മുന്നിലുള്ള ആ ഒറ്റജനാലില്ലേ, അത് തുറന്നു കിടന്ന പുറത്തെ ഒരു വിളക്ക് മാത്രം അണയാൻ നിന്ന എനിക്കുറപ്പാ പുറകുവശത്തെ വാതിൽ ചാരിയിട്ടേ ഉണ്ടാവും. ഞാൻ അവിടെ എത്തിയിരിക്കും. മതി, നിർത്തിക്കോ. ഏയ് മരിയ, ഇത് പറയാനായിരുന്നെങ്കിൽ നമ്മൾ തമ്മില് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല രഞ്ജി. ഞാൻ പോകുന്നു. ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കണ്ട. മരിയ, മരിയ, മരിയ പ്ലീസ്. ഹലോ. ഞാൻ കരുതി ഫോൺ അറ്റൻഡ് ചെയ്യില്ലെന്ന്. എന്നോട് വഴക്കിട്ടല്ലേ പോയത്? എന്ത് വഴക്ക്? ഇയാൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു, ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞു. തീർന്നില്ലേ? അതേ കാര്യം ഒന്നുകൂടി പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അതെ, ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോവാ, നാളെ കാണാം. മരിയ, 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 ഹലോ. ഇയാളുടെ മുറിയുടെ മുന്നിലുള്ള ആ ഒറ്റജനാലില്ലേ, അത് തുറന്നു കിടന്ന പുറത്തെ ഒരു വിളക്ക് മാത്രം അണയാൻ നിന്ന എനിക്കുറപ്പാ പുറകുവശത്തെ വാതിൽ ചാരിയിട്ടേ ഉണ്ടാവും. ഞാൻ അവിടെ എത്തിയിരിക്കും. വേണ്ടെന്ന് പറഞ്ഞ അനുസരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പേടിയുണ്ടോ? അത് ഇയാൾക്കുണ്ടെന്ന് കണ്ടാൽ അറിയാം. എന്നോട് ചോദിക്കാതെ ആപ്ലിക്കേഷൻ അയച്ചിട്ട് ഇന്റർവ്യൂക്കാരൻ വന്നപ്പോ അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നതാ നായ. നീ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെയൊക്കെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിക്കാമെങ്കിൽ ഇനി നീ എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാ, എനിക്ക് മാത്രം. കേട്ടാ, എന്റെ ഒരുപാട് കാലത്ത് ആശാപിച്ച മിണ്ടാതിരുന്നോണം. നീയൊക്കെ ജനിച്ചപ്പം മുതൽ ചെലവാക്കിയ കാശ് അണാ പൈ വിടാതെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും ഇപ്പോഴും ഞാൻ കാശ് കളയുന്നത് കലപഠിച്ച് കുടുംബം കുളം തോണ്ടാനല്ല. ഞാൻ ചെലവാക്കിയ പണം മുതലും പലിശയും അടക്കം കുടുംബത്തിൽ തിരികെ വരണം. നീ അതിന് എന്തു പഠിക്കണം,
എവിടെ ജോലി ചെയ്യണം, ഏത് വീട്ടിൽ നിന്ന് പെണ്ണിടണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്റെ അപ്പൻ പുളിക്കൽ വർഗീസ്, ഇനി തോന്നിവാസം കാണിച്ച കുന്നുകളയും ഞാൻ. നീ ഒരു ആൺകുട്ടിയല്ലടാ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുടെ നിനക്ക്. അപ്പച്ചൻ അറിഞ്ഞ ഇങ്ങനെയൊക്കെ പെരുമാറൂന്ന് ദീപുവിന് അറിയാമായിരുന്നു. പാവം, ഫോട്ടോഗ്രാഫി പഠിക്കുക എന്നത് വലിയ മോഹമായിരുന്നു അവന്. ഇന്റർവ്യൂ കാർഡ് കീറിക്കളയുമ്പോൾ അവന്റെ മുഖത്ത് സങ്കടമായിരുന്നില്ല, ഒരുതരം മരവിപ്പ്. അപ്പോ മരിയുടെ മമ്മി അപ്പച്ചനോടൊന്നും ചോദിക്കാറില്ലേ? അവർ പരസ്പരം നോക്കുക പോലും ഇല്ല, തമ്മിലും മിണ്ടിയിട്ട് വർഷങ്ങളായി കാണണം. രഞ്ജിക്ക് വിശ്വസിക്കാനാവില്ല, വീട്ടിൽ അവര് ശരിക്കും അന്യരെ പോലെയാ. ഒരിക്കലും പരസ്പരം ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത രണ്ട് അപരിചിതർ. എന്താണ് അവര് തമ്മിൽ ഇത്ര വൈരാഗ്യം? പക, അർഹതപ്പെട്ട ജീവിതം കിട്ടാത്തതുകൊണ്ട് പരസ്പരം ശിക്ഷിക്കാൻ അവര്. രണ്ടുപേർക്കും പറയാൻ ന്യായങ്ങൾ കാണും. മമ്മിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയ ഒരുപാട് ശരികളുണ്ട്. കുടുംബക്കാർ വരുത്തിവെച്ച കടത്തിനും ബാധ്യതയ്ക്കും പകരം വെച്ച് നീട്ടിയതാ അപ്പച്ചനും മമ്മിയെ. ഇനി അപ്പച്ചന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാലും തെറ്റൊന്നും കാണില്ല. പണത്തിന്റെ പിന്നാലെ വെറി പിടിച്ചു പായുമ്പോഴും സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രമായി അപ്പച്ചൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു നല്ല ഷർട്ട് പോലും വാങ്ങിച്ചിട്ടില്ല. എല്ലാ സമ്പാദ്യവും കുടുംബത്തിന്, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം. പക്ഷേ കുടുംബം ആഗ്രഹിക്കുന്നത് അതല്ലെന്ന് എന്റെ അപ്പച്ചൻ അറിയില്ലെന്ന് മാത്രം. രഞ്ജിത്തിന് ഇപ്പോഴും മനസ്സിലായി കാണില്ല അല്ലേ? ശരിക്കും മനസ്സിലായി. ഇയാളുടെ അപ്പച്ചനെയും മമ്മിയും മാത്രമല്ല, ഒന്നിനെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഇയാളുടെ മനസ്സിനെ. ഇന്നിവിടെ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചത് എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് സമാധാനിക്കാനല്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു, തിരിച്ചും മറിച്ചും പലവട്ടം. ഒരു കളിയില്ലേ, തലങ്ങനെയും വെലങ്ങനെയും കൂട്ടിയാലും ഒരു ഉത്തരം മാത്രം കിട്ടുന്ന കളി. അതുപോലെ എനിക്കും കിട്ടുന്നത് ഒരൊറ്റ ഉത്തരമാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരല്ല എന്നാണ് ആ ഉത്തരം. ഇനിയും കുറെ നാൾ കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ പിരിയുമ്പോൾ ഒരുപാട് സങ്കടാവും. ഇപ്പോഴേ അവസാനിപ്പിക്കുന്നതാ നല്ലത്. മറിയ തമാശ പറയാണ്? എനിക്ക് ഒട്ടും വശമില്ലാത്തതും അതാണ്. രഞ്ജിത്തിന് എന്നെ സ്വീകരിക്കാൻ കഴിയില്ല. അത് ഇയാൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? എനിക്കറിയാം, ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ രഞ്ജിത്തിന് എന്നെ ഒഴിവാക്കേണ്ടി വരും. നമ്മളെക്കാൾ പ്രധാനം നമ്മുടെ വീട്ടുകാരായിരിക്കും. അത് തനിക്ക് എങ്ങനെ ആയിരിക്കും? വെറുതെ ജനറലൈസ് ചെയ്യരുത്. എന്നിപ്പോ പറയാൻ പറ്റും, പക്ഷെ എനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? ഞാൻ ചതിക്കുന്നോ? തള്ളി പറയുന്നോ? എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പുരുഷന്മാർക്ക് ഒഴിഞ്ഞു മാറാൻ എളുപ്പമാണ്. വേറെ ബന്ധം, വേറെ ജീവിതം, എല്ലാം നിങ്ങൾക്ക് സാധിച്ചോന്ന് വരും. ഒരുപാട് അടുത്തു പോയ ഒരു പെണ്ണിനത് പറ്റില്ല. ഇപ്പൊ ഒന്നും പറയണ്ട, സംസാരിച്ചൊരു കുഴപ്പത്തിലെത്തും മുമ്പ് നമുക്ക് നിർത്തുന്നതാണ് ബുദ്ധി. ഞാനിന്ന് രാത്രി വരാം, അതുവരെ നമുക്ക് രണ്ടുപേർക്കും ആലോചിക്കാം. മരിയ നന്നായി ആലോചിച്ചുവെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഇയാൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എനിക്കെന്താ സംഭവിച്ചെന്നറിയോ? എന്റെ ഒരുപാട് കുറവുകൾ ഇല്ലാതായി. എന്റെ സ്നേഹം മരിയയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം വളർത്തിയ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കുന്ന ഭയമാണ് ഇയാൾക്ക്. അവരുടെ ജീവിതം കൊണ്ടല്ല നമ്മുടെ സ്നേഹത്തെ അളക്കേണ്ടത്. ഇയാളോടുള്ള സ്നേഹം അച്ഛന്റെ അമ്മയുടെ പേരിൽ ഞാൻ വില കഴിക്കില്ല. മരിയ,
ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോവാ. പരീക്ഷ തുടങ്ങാണ്. തിരിച്ചെത്തുന്നവരെ ഇയാളെ ഞാൻ വിളിക്കില്ല. ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മനസ്സിടരാതിരിക്കാനായി ആ സെല്ലം എനിക്ക് തിരികെ തരണം. Thank you.
അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്റെ അപ്പച്ചനെ. പിന്നെ? പിന്നെ മമ്മിയെ, ദീപുനെ, പിന്നെ ഇയാളെ. അവസാനം ഞാനുള്ളൂ. അതെ, ഇയാൾക്കും അങ്ങനെയാവും, അല്ലെങ്കിൽ ആവണം. ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിവേദിത, വിസ്മയ, പ്രണയ, ആഹാ, ഇതെല്ലാം പെൺകുഞ്ഞുങ്ങളാണല്ലോ. ആൺകുഞ്ഞുങ്ങൾക്കുള്ള പേര് ഇയാൾ ആലോചിച്ചു, പെൺകുഞ്ഞുങ്ങൾക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ പരമാവധി 5 കുട്ടികളെന്നേ വിചാരിച്ചുള്ളൂ. ഇതിപ്പോ അയ്യട, ആ പൊതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എന്നാ 4? 3? 2? താൻ എന്റെ കൂടെ വരുമോ? എന്താ പറഞ്ഞ? എന്റെ കൂടെ വരുമോന്ന്? എങ്ങോട്ട്? നമുക്ക് സിറ്റി പോയാലോ, ഒരു നൈറ്റ് റൈഡ്. എപ്പോ തിരിച്ചു വരും? 4 മണി. 3 മണി എങ്കിൽ ഞാൻ റെഡി. ഈ മരങ്ങളിൽ മാറി തോർന്നതോ?
കൈവെക്കുന്നുള്ള നായ ചായുറങ്ങുമ്പോൾ
പടാ. അവന്റെ അതെ, പുന്നാര മോമരുമ പറഞ്ഞേക്ക് ഇത് ASA വർഗീസാറിന്റെ മോളെ പ്രേമിച്ചേന് ബന്ധു വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലായോ? മിണ്ടാണ്ട് നിക്കടാ. വള ഞങ്ങളൊക്കെ തല്ലാനും ഇനി ആരൊക്കെ വരും? അർജുൻ വേണ്ട. ഇത് അവനാണല്ലോ വർഗീസ് സാറിന്റെ വീട്ടില്. എന്നെ അറിയോ? ഓ അടിച്ചു കൊല്ലവനെ. നിന്നെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു എനിക്ക്. പ്രായത്തെക്കാൾ കൂടുതൽ പക്വതയുള്ളവനാണ് നീയെന്ന് ഞാൻ സ്വയം അഭിമാനിച്ചിട്ടുണ്ട്. എന്തിലും ഏറ്റവും നല്ലതേ നീ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ബ്ലൈൻഡായി വിശ്വസിച്ചു. എന്നിട്ടിപ്പോ ഒരു മൂന്നാംകട പോലീസുകാരന്റെ മോടെ പേരും പറഞ്ഞു. നിനക്കിതെന്തു പറ്റി രഞ്ജിത്? രാത്രിയില് ഒരു പെൺകുട്ടിയുടെ മുറിയിൽ. നീ ഒരു നിമിഷം നിന്നെ കുറിച്ച് ഓർത്തു. നിന്റെ വീട്, നിന്റെ അമ്മ, നിന്റെ അനിയൻ. നീ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചെറുതായി പോയില്ലേ മോനെ? ഈ കുടുംബത്തിന് നേരെയോ ഇവിടെയുള്ളവരോട് ഒരാൾ മുഖം കറുപ്പിച്ച് നോക്കിയിട്ട് പോലും അറിയോ നിനക്ക്? എന്നിട്ടിപ്പോ ഏതൊക്കെയോ തെരുവ് ഗുണ്ടകൾ. മതി, ഇനി ഇവിടെ കിടന്ന എന്റെ മകൻ കൂടുതൽ പേര് സമ്പാദിക്കണം. ദേ ദുബായിൽ ഒരു കമ്പനി ഞാൻ നല്ലൊരു പോസ്റ്റ് ഇടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടാൻ നോക്കും. ഞാൻ ഇവിടേക്കും പോകുന്നില്ല. എന്നുവെച്ചാൽ ആരെയും പേടിച്ചൊളിച്ചോടാൻ എന്നെ കിട്ടില്ല. എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. എന്ത് തീരുമാനങ്ങൾ? അച്ഛൻ ഉദ്ദേശിച്ചത് തന്നെ
അവളുടെ അച്ഛൻ മൂന്നാംകിട പോലീസുകാരനാണോ, കുടുംബത്തിന് ആഭിജാത്യുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. രഞ്ജിത്ത്, നീ എന്താലോചിച്ചിട്ടാ മോനെ? ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. അച്ഛനെന്നെ എതിർക്കാൻ നിൽക്കരുത്. മക്കളുടെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ചെറുതാവണ്ട. അവനോട് അപേക്ഷിച്ചിട്ട് അവൻ നിങ്ങളെ അനുസരിക്കുകയും വേണ്ട. ഞാനതിന് സമ്മതിക്കില്ല. അച്ഛനെ വേദനിപ്പിക്കാന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ആലോചിച്ചു നോക്കി, അച്ഛൻ പറഞ്ഞ വഴിക്കും. പക്ഷെ മനസ്സിൽ നിന്ന് അവിടെ ഞാനൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് അച്ഛന് തോന്നരുത്. അങ്ങനൊരു തോന്നൽ നിന്റെ മനസ്സിലുണ്ടോ? ഇല്ല. ആ, നിനക്ക് വേണ്ടത് നീ തിരഞ്ഞെടുത്തു. ഇതില് ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒന്നോർത്ത വലിയ പ്രസക്തിയില്ല. പക്ഷേ നിന്റെ തീരുമാനത്തിൽ പിന്നീട് നീ ദുഃഖിക്കരുത്. ഇക്കാര്യത്തിൽ അതുണ്ടാവില്ല. ആ, ജാതിയും മതവും മറ്റെല്ലാ വിഷയങ്ങളും ഞങ്ങൾ മാറ്റിവെക്കാം. പക്ഷേ അവളുടെ വീട്ടുകാരും ഈ വിവാഹത്തിന് സമ്മതിക്കണം. എന്താ അപ്പച്ചാ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാ കേട്ട് പറഞ്ഞൂടെ. എനിക്ക് സംസാരിക്കാനുള്ളത് മിസ്റ്റർ വർഗീസിനോടാ. എന്റെ പേര് ബാലഗോപാൽ. രഞ്ജിത്ത് എന്റെ വന്ന കാര്യം പറ. മക്കളുടെ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയ എന്റെ മകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഒരുത്തിനും സഹായിക്കണ്ട. ഇത് നിങ്ങളുടെ മകളുടെ മാത്രമല്ല, എന്റെ മകന്റെയും പ്രശ്നമാണ്. കുറച്ചുകൂടി സമാധാനപരമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ. ഓഹോ, സന്ധി പറയാമെന്നതാ? ഇവൻ ചെയ്തതിന് പരിഹാരം പറയാൻ? അല്ല, എന്റെ മകൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണെങ്കിലോ? അവരെ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് മകന്റെ തന്തയിലാഴേക്ക് അച്ഛന്റെ സപ്പോർട്ട് നടക്കും. പക്ഷെ ഇവിടെയല്ല, പുളിക്കൽ അന്തോണി വർഗീസിന് ഒറ്റ തന്തേ ഉള്ളൂ. ഞങ്ങൾ തർക്കിക്കാൻ വന്നൊന്നുമല്ല. അതിന് നിന്നാൽ നിങ്ങളൊരു പക്ഷെ തോറ്റുപോയെന്നിരിക്കും. കാരണം പെൺകുട്ടി നിങ്ങളുടേതാണ്. നിർത്തലോ, വിട്ടു കാണിക്കാൻ വരല്ലേ വർഗീസിന്റെ തനി സ്വഭാവം അറിയും. വിളിച്ചോണ്ട് പോണം. പോവാം. പക്ഷെ അതിനു മുമ്പ് തന്റെ മകളോട് ചിലത് ചോദിച്ചേ പോകും. മരിയ, മിസ്റ്റർ വർഗീസ്, തന്റെ മകൾക്ക് ഇനിയുള്ള കാലം എന്റെ മകന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോകും. എന്റെ മകന്റെ ഭാര്യയായി, ഞങ്ങളുടെ മരുമകളായി അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും ഇപ്പോൾ ഈ നിമിഷം മുതൽ. ഇനി മോളുടെ അഭിപ്രായം.
ഭയപ്പെടാതെ പറ. എന്റെ കാര്യങ്ങള് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ അപ്പച്ചനാണ്. ജയിച്ചു. ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾ ജയിച്ചു. നിന്റെ മനസ്സ് എനിക്കിപ്പോൾ വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇതേ അവസ്ഥയിലൂടെ തന്നെ കടന്നു വന്നതാണ് അച്ഛൻ. ആ നീ കാറ് സൈഡിലേക്കൊന്ന് പാർക്ക് ചെയ്യും. ആദർശങ്ങൾക്ക് വേരുപിടിക്കുന്ന പ്രായത്തിൽ ഒന്നും തടസ്സമല്ലെന്ന് മനസ്സ് പറയും. എടുത്തുചാടി ജീവിതം തുടങ്ങുമ്പോഴാണ്, അപ്പോഴാണ് വളരാൻ ആകാശമില്ലെന്ന് മനസ്സിലാവുക. നിന്റെ കാര്യത്തിൽ ആ പെൺകുട്ടി നിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം അവളെ കൊണ്ട് പറയിപ്പിച്ചത്. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചൂടെ എന്റെ മോനെ? പാദമുദ്രകൾ മായും ഒരു പാതയോരത്തിൽ
നോക്കുന്നത്? ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. നമ്മൾ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെന്ന് കാത്തിരുന്നു, ഒരു ദിവസം പോലും വന്നില്ല. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനല്ലേ, പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? അപ്പൊ ഞാൻ അങ്ങനെ അല്ലാതെ എന്ത് പറയണമായിരുന്നു? ഇറങ്ങി പോരണമായിരുന്നോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്റെ അപ്പച്ചൻ എന്ത് ചെയ്യുമെന്ന് ഊഹിക്കാൻ പറ്റുമോ ഇയാൾക്ക്? എന്നേക്കുമായി എല്ലാം തകർക്കുന്നതിനേക്കാൾ ഒരു നിമിഷം തള്ളി പറയുന്നതല്ലേ നല്ലത്? അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്തേ ഇയാൾക്ക്? ജീവിതം മുഴുവനും നമ്മൾ തനിച്ചായി പോയേക്കും, പക്ഷെ മറ്റൊരു ജീവിതത്തിൽ സന്തോഷം കിട്ടുമോ രഞ്ജിക്ക്? അതേക്കുറിച്ച് ഞാൻ ഓർത്തിട്ടില്ല, ഓർക്കാൻ പറ്റുന്നില്ല. പരസ്പരം സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരുടെയും സഹായം വേണ്ട, പക്ഷെ ജീവിക്കാൻ വേണം അല്ലേ മരിയ? ജീവിക്കാൻ മാത്രമേ വേണ്ടോ? ഒരു ദിവസം, ഒരു ദിവസമെങ്കിലും നമുക്കൊന്നിച്ച് ജീവിക്കണം. ഇല്ല, ഇനി ആർക്കും നമ്മുടെ ജീവിതത്തെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. ആർക്കും വേണ്ടി ഉപേക്ഷിക്കാനുള്ളതല്ല നമ്മുടെ സ്നേഹം, നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മൾ മാത്രം. എനിക്കറിയാം അച്ഛ, സത്യത്തിൽ മരിയ അന്ന്... വേണ്ട, അന്ന് വീട്ടിൽ വെച്ച് അപ്പച്ചൻ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂന്ന് നീ പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് വലിയ മതി പോന്നി. പക്ഷെ ഇപ്പോ അതച്ഛ അന്നതിന് മിണ്ടിപ്പോരുത്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ടാവാം, ധിക്കരിക്കുന്നവരുണ്ടാവാം, പക്ഷേ അവർ നൽകുന്ന സങ്കടത്തെക്കാൾ ആയിരം മടങ്ങ് വേദനിപ്പിക്കും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മക്കൾ നൽകുന്ന അപമാനം. മരിയ, നീ ഇപ്പൊ നിന്റെ അപ്പച്ചനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. എല്ലാം അവസാനിപ്പിച്ചതല്ലേ രഞ്ജി, പിന്നെ എന്തിനാ വീണ്ടും? എല്ലാം അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു, ഒന്നും അവസാനിച്ചിട്ടില്ല, അവസാനിക്കുകയില്ല. മരിയ, ഈ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയാ അത് എന്നെ ഇറക്കി വിടുന്നതിന് തുല്യമാണ്. മരിയ, നിക്ക്. രഞ്ജി, നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു അച്ഛനും അമ്മയെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാവണം. രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവര് സമ്മതിക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. നമ്മുടെ അച്ഛനും അമ്മയല്ലേ, സമ്മതിക്കും ഉറപ്പ്. ഈശ്വര, ഭേഷായ ജാതകമാണല്ലോ. എല്ലാ ഗ്രഹസ്ഥാനങ്ങളും ശ്രേഷ്ഠം, അമ്മയോട് പ്രതിപത്തി കൂടുതലുണ്ടല്ലോ ജാതകവശാൽ. വിവാഹയോഗം നേരത്തെയാണല്ലോ. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ നോക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഏഴാം ഭാവാധിപന്റെ ദിശയിൽ ലഗ്നാധിപതി എപ്പോൾ ഗോചരവശാൽ കളത്രസ്ഥാനത്ത് വരുന്നുവോ അപ്പോഴാണ് മംഗലയോഗം. എന്താ സന്തോഷമില്ലേ?
മമ്മി. വരൂ. ഞാൻ രജിത്തിന്റെ അമ്മയാണ് രജനി. ഞാൻ വന്നത് മനസ്സിലായി. മരിയ അവളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞതാ. മകനെ കൂട്ടി വന്ന ദിവസം ഭർത്താവിനോട് അവൾ തന്നെ അത് പറയുകയും ചെയ്തില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ അവരുടെ മനസ്സിപ്പോഴും പഴയടുത്ത് തന്നെയാണ്. കുട്ടികളെപ്പോഴും അവരുടെ ഭാഗത്തെ ശരി കാണും. അത് മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ആൺമക്കൾ മുതിർന്നാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരുടെ പ്രവൃത്തികളും തീരുമാനങ്ങളുമാണ് അവരുടെ ശരി. എന്റെ മകനിപ്പോ അങ്ങനെയാ. അമ്മമാരുടെ മനസ്സിലുള്ളത് പെൺകുട്ടികൾക്ക് അറിയാൻ കഴിയൂ. അന്നയുടെ മനസ്സ് മറിയയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മുടെ മക്കളെ ചേരേണ്ടവരാണെന്ന് തോന്നുന്നുണ്ടോ അന്നയ്ക്ക്? ഇവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം ലഭിക്കൂ എന്നും കരയാനും സങ്കടപ്പെടാനുമായിട്ട് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കണോ നമുക്ക്? ശരിക്കും ഞാൻ അങ്ങോട്ട് വന്ന് പറയേണ്ടതാണിത് അല്ലേ? യാചിക്കേണ്ടത് പെൺമക്കളുടെ അമ്മമാരല്ലേ? എല്ലാവരും ധിക്കരിച്ച് ഒരു നാൾ ഇറങ്ങിപ്പോകണമെന്ന് എന്റെ മോളുടെ മനസ്സിലുണ്ടോ? അങ്ങനെ ചെയ്താലും ആ സന്തോഷം ഒരുപാട് ദിവസം ഉണ്ടാവില്ല. പുതുമ മാറുമ്പോ നല്ലതൊന്നും കണ്ണിപ്പെടില്ല. പരസ്പരം കുറവുകൾ മാത്രമേ ശ്രദ്ധിക്കൂ. ആദ്യം കുറെ കാലം കണ്ടില്ലെന്ന് നടിക്കും, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, വഴക്ക്. സ്വയം തിരഞ്ഞെടുത്ത ജീവിതമാകുമ്പോ ഗുണദോഷിക്കാനും സഹായിക്കാനും ആരും ഉണ്ടാവില്ല. സ്വയം ശപിച്ചും പഴി പറഞ്ഞു മരണം വരെ ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മനസ്സൊന്നടങ്ങിയത് എപ്പോഴാ? മരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ അന്നയ്ക്ക് കഴിയുന്ന ഉറപ്പായി. മരിയ നല്ല ശ്രീത്വമുള്ള കുട്ടിയാ. പക്ഷെ അവക്ക് പറ്റിയ ഇടം എന്റെ വീടല്ലാതായിപ്പോയി. ഞാനിറങ്ങട്ടെ. ഒരു നല്ല കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞയക്കാൻ അന്നയ്ക്ക് ഭാഗ്യമുണ്ടാവട്ടെ. ഇനി ഒരിക്കലും അവരുടെ മുമ്പിൽ തലതാഴ്ത്താൻ മമ്മിക്കിട വരരുത്. ഞാൻ എന്റെ മോളെ വിശ്വസിക്കും. ഒന്ന് കരയാൻ പോലും ആരും കൂടെ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നവളാ. ആ യോഗം എന്റെ മോൾക്കുണ്ടാവരുത്. അതുകൊണ്ടാ മമ്മി
താങ്ക് യു ജോസഫ്. അപ്പോ അവന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഞാൻ അങ്ങോട്ട് ഫാക്സ് ചെയ്യാം. ആ, നിന്റെ വിസ ശരിയായിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള കോളായിരുന്നു. ആ, ഉടനെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുക്കണം. ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ പുറപ്പെടാൻ സാധിക്കും. ഓഹോ, അപ്പൊ എല്ലാരും ചേർന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു അല്ലേ? അമ്മ മരിയയുടെ വീട്ടിൽ പോയി ഞാനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് കാല് പിടിച്ച് പറഞ്ഞത് അച്ഛന്റെ ഉപദേശപ്രകാരമായിരുന്നു അല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ അഭിനയിച്ച് കഷ്ടപ്പെടണ്ട, ഞാനെല്ലാം അറിഞ്ഞു. അതേടാ, ഞാൻ അവിടെ പോയി എന്നത് ശരി തന്നെയാ, പക്ഷെ അത് അച്ഛൻ അറിഞ്ഞിട്ടല്ല. നിന്റെ ജീവിതം നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, എന്തോടാ തെറ്റ്? മരിയെ ഞാൻ കാണാതിരുന്നാൽ, അവളെ ഞാൻ ഇഷ്ടപ്പെടാതിരുന്നാൽ എന്റെ ജീവിതം നല്ലതാവുന്ന അമ്മയ്ക്കെന്താ ഉറപ്പ്? കാര്യങ്ങൾ സ്വയം നിശ്ചയിക്കാനുള്ള പ്രാപ്തിയെന്ന തോന്നലായിരിക്കും നിനക്ക്. പക്ഷേ എല്ലാ തീരുമാനങ്ങളും ശരിയാണെന്ന് അഹങ്കരിക്കരുത്. 6-7 മാസത്തെ പരിചയമല്ലേ നിങ്ങൾ കുട്ടിയായിട്ടുള്ളൂ, അതിനുള്ളിൽ നിന്റെ ലോകത്തിലെ സമസ്ത അവളെ മാറിയോ? അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നു വെച്ചാൽ നിങ്ങളോട് അതില്ലാന്ന് അർത്ഥമില്ല. എന്നാ ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ എന്താടാ നിനക്ക്? നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ലോകത്തോട് മുഴുവൻ എനിക്ക് സ്നേഹം തോന്നിയത് അവളെന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവില്ല. നീ ഇപ്പൊ നന്നായി സംസാരിച്ചു തുടങ്ങിയിരിക്കും, നല്ലത്. പക്ഷെ ഇക്കാര്യത്തില് ഞങ്ങൾക്കൊറ്റ തീരുമാനമുണ്ട്. ആ പെൺകുട്ടിയുമായുള്ള ബന്ധം തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അച്ഛനെയും ഈ അമ്മയും പിന്നെ നീ ജീവിതത്തിൽ പ്രതീക്ഷിക്കും. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞാൽ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ അച്ഛനെ കഴിഞ്ഞേക്കും. ഏയ്, അച്ഛനെ എനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അവരുടെ സ്നേഹത്തെ ചോദ്യം ചെയ്തിട്ടാ ഞാൻ ഇന്നലെ ഇറങ്ങിപ്പോന്നത്. എനിക്കറിയാം ആ മനസ്സ് പെടഞ്ഞിട്ടുണ്ടാവും. ഇനി ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ച അതിനർത്ഥം അവരൊരിക്കലും എന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് തന്നെയാ. നിന്റെ അച്ഛൻ്റെ ഇത് ഒരു അഭിമാന പ്രശ്നമാണ്. മരിയോടുള്ള നിന്റെ ഇഷ്ടം അങ്ങനെയാണോ? അവളെ കണ്ട മാത്രയിൽ മരണം വരെ നിന്നോടൊപ്പം കഴിയേണ്ടവളാണെന്ന് നിനക്ക് തോന്നിയില്ലേ? അതെന്തുകൊണ്ടാ? നമ്മിൽ തോന്നലുകൾ ഉണ്ടാക്കുന്നതും നമ്മളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള മറ്റൊരു ഫോഴ്സാണ് രഞ്ജി. നമ്മുടെ ജീവിതത്തിന് കൂട്ടുവേണ്ട ഒരാളെ മുമ്പേ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ മുന്നിൽ ആ ആളെ ദൈവം കൊണ്ടു നിർത്തും. സ്വയം കണ്ടെത്തിയ എന്ന അഭിമാനത്തോടെ നമ്മൾ അവരുമായി ഇഷ്ടം പങ്കിടാൻ തുടങ്ങും. ദൈവാനുഗ്രഹമുള്ളവർക്ക് അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറ്റൂ. ഒരിക്കൽ ആ ദൈവത്തെ ഞാൻ നിഷേധിച്ചതാ. ജീവിതം എത്ര ശൂന്യമായി പോയിന്ന് പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അവർക്ക് തമ്മിൽ ഇഷ്ടമായോ എന്ന് അറിയണമല്ലോ. എന്റെ മോൾക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടം എന്ന് പറയാനൊന്നും കാണുകയില്ല. ഞാൻ തീരുമാനിക്കുന്നു, അവൾ അനുസരിക്കുന്നു, അതാണ് ശീലം. എന്നാ ഞങ്ങൾ ഇനി അല്ല, എനിക്കൊന്ന് സംസാരിക്കണം. അപ്പുറത്തുണ്ടാവും, ചെല്ല. എന്റെ ഇഷ്ടം ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇവിടെ ഒന്ന് ആവർത്തിക്കണമല്ലോ. എല്ലാ കാര്യത്തിലും എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയേക്കാൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാനോ ജോലി നേടാനോ വിവാഹം മരിയയ്ക്കൊരു തടസ്സമില്ല. എന്താ ഒന്നും പറയാതെ? എന്തായാലും ഞാൻ നിർബന്ധിച്ച് സംസാരിപ്പിക്കുന്നില്ല. വരട്ടെ. അക്കാദമിക് ഇയറിന്റെ ആരംഭത്തിൽ തുടങ്ങി എല്ലാ സെമസ്റ്ററും തീരുമ്പോ
വേദനയോട് പിരിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ ക്യാമ്പസിൽ. ഇത് ക്യാമ്പസിന് പുറത്തുള്ള ഒരു ബന്ധം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രായത്തിലുള്ള ഒരാളേക്കാൾ മൂന്നോ നാലോ വയസ്സ് കൂടുതലുള്ള ഒരു ബന്ധമാണ് എപ്പോഴും നല്ലത് മറിയ. അവർക്ക് കുറെ കൂടെ പക്വത ഉണ്ടാവും, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അവരിൽ നിന്ന് ലഭിക്കും. ഒരു തീരുമാനം എടുക്കാൻ നീ വൈകരുത്. ആ തീരുമാനം നിന്റെ വീട്ടുകാർക്ക് അനുകൂലമായിരിക്കണമെന്നേ ഞാൻ പറയൂ. ഇപ്പൊ ഇത്തിരി സങ്കടം തോന്നിയാലും പിന്നീട് സന്തോഷം ഉണ്ടാവും. ഉചിതമായൊരു തീരുമാനം എടുത്തതിന്റെ പേരില് പിന്നീട് നീ അഭിമാനിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നാളെ രഞ്ജിത്തിനെ വിളിച്ച് എല്ലാം പറഞ്ഞു തീർത്തിട്ട് എന്നെ വിളിക്ക്. ഓക്കേ. നാളെ എനിക്കൊന്ന് കാണണം. എപ്പോ? സമയം പറഞ്ഞോളൂ. എപ്പോ വേണമെങ്കിലും. എങ്കിൽ വൈകിട്ട് 4 മണിക്ക് പള്ളിയില്. ഓക്കെ. എന്താ പ്രശ്നം? കേറി നോക്കടോ. നിങ്ങൾക്ക് വ്യക്തിപരമായ വല്ല വിദ്വേഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ തീർക്കാൻ ശ്രമിക്കുക. എന്റെ മോളെയും കൊണ്ട് തന്റെ ആ പുന്നാരമോൻ പോകുന്നത് തന്റെ അറിവോടെ അല്ലേ? അല്ലടോ, അങ്ങനത്തെ ആരുമില്ല സാർ. അവന്റെ മുഴുവൻ സപ്പോർട്ടും താനാണെന്ന് എനിക്കറിയാം. പക്ഷെ താൻ എത്ര ശ്രമിച്ചാലും അവരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും. പിന്നെ തന്റെ മോൻ ജീവനോടെ ഉണ്ടാവില്ല, ഓർത്തോ. സ്നേഹം കൊണ്ടുള്ള നമ്മുടെ ചില ശാഠ്യങ്ങള് കുട്ടികളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. മാനാ, ഞാൻ അവനോടൊന്ന് ശഠിച്ചതിൽ എന്താ അച്ഛാ തെറ്റ്? ഒരു കാലത്ത് അച്ഛൻ എനിക്ക് ഉപദേശിച്ചു തന്ന വഴിയാണ് ഞാൻ അവനും പറഞ്ഞു കൊടുത്തത്. അതിലെന്താ തകരാറ്? അന്ന് നീ തിരഞ്ഞെടുത്ത ബന്ധം തെറ്റായിരുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോ ആ
ബന്ധത്തിൽ നിനക്ക് പോലും ഒരുറപ്പുണ്ടായിരുന്നില്ല. രഞ്ജിത്തിനെങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഹലോ ബിനു, ആകെ കുഴപ്പമായല്ലോ. കാക്കനാട് ഭാഗത്തുള്ള ബീറ്റൽ ടവർ എന്നാണ് SMS വന്നത്. ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തോളൂ. ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല. അത് സമാനമായിട്ടിരിക്കുക. രഞ്ജിത്തിന്റെ ആരാ ഉള്ളത്? ഞാൻ അവന്റെ അച്ഛന്. ഒരു സൈൻ ചെയ്യണം. മിസ്സസ് രഞ്ജിത്തിന്റെ ആരെങ്കിലും ഉണ്ടോ? അറിയിച്ചിട്ടില്ല. എങ്കിൽ നിങ്ങൾ തന്നെ സൈൻ ചെയ്തോളൂ.
മറിയയുടെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അറിയിക്കണം. ഹലോ, അത് ഞാനാണ്, രഞ്ജിത്തിൻ്റെ അച്ഛൻ ബാലഗോപാൽ. ഞാനിവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നാ. അത് ഒരു ആക്സിഡൻ്റ്. അവർ രണ്ടുപേരും ഐ സിയുല. അവരെവിടെയുണ്ട്? ആശുപത്രിയില്. അകത്തേക്ക് വിടില്ല ആന്റി. ഇതവരുടെ ആഭരണങ്ങളാ. ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത കപ്പലിന്റെ കൂടെയുള്ളവർ ഒന്ന് മുറിയിലേക്ക് വരൂ. ഞാനൊന്ന് ഡോക്ടറെ പോയി കാണട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? പ്ലീസ് അച്ഛൻ ഇങ്ങോട്ടിരിക്കൂ. പറയണം എന്താ എന്റെ കുട്ടികൾക്ക് പറ്റിയത്? സമചിത്തയോടു കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഉള്ളിൽ ചെന്നിരിക്കുന്നത് വളരെ മാരകമായ പോയ്സണാണ്. ഇവിടെ എത്തുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ്. എന്നിരുന്നാലും വേറെ എവിടേക്കാ ഞങ്ങൾ കൊണ്ടുപോകേണ്ടത്? എന്ത് ചികിത്സയാ കൊടുക്കേണ്ടത്? അത് പറയണം. എവിടെ കൊണ്ടുപോയാലും ഇത്രയൊക്കെ ചെയ്യാനാവും. അത് നിങ്ങൾ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചാ മതിയോ? പാലാ, വർഗീസല്ലേ, എഴുന്നേക്ക് നമുക്ക് പോവാം. കുട്ടികളെ കൊണ്ട് ലോകത്ത് എവിടെയായാലും നമുക്ക് പോവാം. എന്റെ കുട്ടികൾക്ക് ദൈവം ഒരാപത്തും വരുത്തില്ല. അവരെ നമുക്ക് വേണൂടാ ബാല. കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കണം. നമ്മുടെ പഴയ കുഞ്ഞുങ്ങളായി അവർ തിരിച്ചു വരും, ഉറപ്പാ. അപ്പൊ അനുഗ്രഹിക്കാൻ തയ്യാറുള്ള മനസ്സുമായി നമ്മൾ നിന്നു കൊടുത്താ മതി. അച്ഛൻ അച്ഛൻ സമാധാനം വെച്ചല്ലോ. പറയുന്ന കേക്കൂ.
എന്തും താങ്ങാനുള്ള ശേഷി ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിനുണ്ടാവണം. ബാർബിട്രേറ്റ്സ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഡ്രഗാണ് പേഷ്യൻസിൻ്റെ അകത്ത് നിന്നിരിക്കുന്നത്. മേ ബി ഫിനോബാബിറ്റോൺ. ഒരു ഗ്രാം അകത്ത് ചെന്നാൽ 15 മണിക്കൂറിനുള്ളിൽ സാമാന്യം ആരോഗ്യമുള്ള ഒരാൾ ഇതിപ്പോ എത്ര ക്വാണ്ടിറ്റി അകത്ത് നിന്നിട്ടുണ്ടെന്ന് ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ ഒരു കുഴപ്പവും തോന്നില്ല. ഇടയ്ക്കിടെ ബോധം മറിഞ്ഞും തെളിഞ്ഞുമിരിക്കും. വേദന പരമാവധി അറിയിക്കാതിരിക്കാനേ ഞങ്ങൾക്ക് പറ്റൂ. അതുകൊണ്ട് അറിയിക്കേണ്ടവരെല്ലാം മതി. എനിക്കൊന്ന് കാണണമെന്നുണ്ട് അവിടെ. ആവാം. അവളെയും കൊണ്ട് എവിടെങ്കിലും പോയി ജീവിക്കാമായിരുന്നില്ലേ അവന്? ബാംഗ്ലൂരിലോ സ്റ്റേറ്റ്സിലോ എവിടെങ്കിലും. മഠേന അച്ഛൻ, എന്റെ മകൻ മഠേന. അതിനുള്ള മറുപടി ഇതിലുണ്ട്. അവളോടുണ്ടായിരുന്ന അതേ അളവിൽ അവന് നിന്നോടുണ്ടായിരുന്ന ബാലാസ്നേഹം. ഒന്നിനു വേണ്ടി മറ്റൊന്ന് ഒഴിവാക്കാൻ വയ്യെന്ന് തോന്നിക്കാണും തന്റെ പാവംകുട്ടിക്ക്. ഒറ്റത്തവണ ദൈവം തമ്പുരാൻ അവസരം തന്നെങ്കിൽ കർത്താവാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേനെ ഞങ്ങൾ. Be brave.
നമ്മള് ചെയ്തത് തെറ്റായി പോയില്ലേ? എവിടെയെങ്കിലും പോയി ജീവിക്കാൻ മരുന്നല്ലേ? I'm sorry, sir. മരുമകൾ കൂടിയാ, എന്നാലും എൻ്റെ മോളെ
ഞാൻ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. ഇത്രയുമായിരുന്നു എന്റെ പ്രണയകാലം. എല്ലാ തടസ്സങ്ങളും കഴിഞ്ഞ് ദാ ഇപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അവൻ ഇപ്പം വരും. പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നു.